Hello friends, Namaskar. Ella workum yangode puti video lake is swagata. Yarinjini. Yarinamanirikinada, Ningloded Pukea Karim Paramedita. Last video in Yamparnirin, Yamukovit positive on the Parnirinilla. Apa video continuation in the Korea friends and relatives and Ella or Yanda speed in the Kurikated Pratichinota. Ella workum reward in the Ninde, Ningle Lavin Yamitra the Sneak in the Narnil, reward is unboshan, reward is unboshan, Lavrodum say hunter. അപ്പോൾ ഞങ്ങൾ കോവിഡ് പോസിറ്റീവ് ആയതിന് ശേഷം ഞങ്ങൾ റിക്കവർ ആയല്ലോ. അപ്പോൾ ഈ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സഹായിച്ചത് എന്തൊക്കെയാണ്? ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ഈ ക്വാറന്റൈനിലിരുന്ന സമയത്ത് ഈ കോവിഡ് പോസിറ്റീവ് ആയിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ലാന്ന് നിങ്ങളോടും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് തോന്നിയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കോവിഡിൻ്റെ ടോപ്പിക് കൊണ്ട് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് RT-PCR ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 72 hours മുന്നേ RT-PCR ടെസ്റ്റ് നെഗറ്റീവായ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ. അതെല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 72 hours മുന്നേ RT-PCR ടെസ്റ്റ് ചെയ്തു. അതിന് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം വീണ്ടും അവിടെയും RT-PCR ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ RT-PCR ടെസ്റ്റ് അവിടെ മസ്കറ്റ് എയർപോർട്ടിൽ ചെയ്തു. എയർപോർട്ടിൽ സാമ്പിൾ എടുത്തു. സാമ്പിൾ എടുത്തതിന് ശേഷം നമ്മൾ ഹോട്ടലിലേക്ക് പോന്നു. എന്നുവെച്ചാൽ ഹോട്ടൽ ക്വാറന്റൈനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഹോട്ടലിലേക്ക് പോന്നു. ഹോട്ടലിലേക്ക് പോന്നു. പിറ്റേ ദിവസം ഉച്ചയപ്പോൾ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവ്. ഞാനും ഹസ്ബൻഡും പോസിറ്റീവ്. ഞാൻ രണ്ടാളുടെ സാമ്പിൾസാണ് എടുത്തത്. കുട്ടികളുടെ ടെസ്റ്റ് ആവശ്യമില്ല. അപ്പോൾ രണ്ടാളുടെ സാമ്പിൾ എടുത്തത് രണ്ടാളും പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് 72 hours മുന്നേ നമ്മൾ റിപ്പോർട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. അപ്പോൾ എന്താ ചെയ്യുക? ആകെ ടെൻഷനായി. എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. പക്ഷേ ഈ റിപ്പോർട്ട് വന്ന് കുറച്ച് നമ്മൾക്ക് മൊബൈലിലേക്കാണ് റിപ്പോർട്ട് വന്നത് കേട്ടോ. ഈ റിപ്പോർട്ട് വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് ഇവിടുത്തെ ഹെൽത്തിൽ നിന്ന് വിളിച്ചു. ഹെൽത്തിൽ നിന്ന് വിളിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ചുമയുണ്ടോ, പനിയുണ്ടോ, ജലദോഷമുണ്ടോ, തലവേദന ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കയറി ഇറങ്ങി നാട്ടിലേക്ക് പോയാലും എവിടേക്ക് വന്നാലും കുറച്ച് പിറ്റേ ദിവസത്തേക്ക് അന്നും ഒക്കെ എനിക്ക് ചെവി വേദന, ഭയങ്കര ചെവി വേദന ആയിരിക്കും. പിന്നെ തൊണ്ടവേദന, വായങ്ങനെ തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ അത് തുറന്നു ഇവിടെ വേദന എടുക്കും. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ല. അല്ലെങ്കിൽ ചെവി വേദന എന്തായാലും എനിക്ക് ഉണ്ടാവുന്നത് അതുപോലും ഇല്ല. പക്ഷേ നമ്മൾ കോവിഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ആകെ ടെൻഷനായി. പിന്നെ അച്യുതൻ, അച്യുതൻ്റെ കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവായ കൊച്ചാണ്. അപ്പോൾ അവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോയിരുന്ന സമയത്ത് കഴിഞ്ഞ 9 months KG2 അവൻ പോയിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയിട്ട് എന്തായാലും സ്കൂളിൽ പോയിരുന്ന സമയത്ത് മാസത്തിൽ ഒരിക്കലും എന്തായാലും അവനെ ഡോക്ടറെ അടുത്ത് കാണിക്കണം. അവന് ചുമയില്ലെങ്കിൽ പനി ജലദോഷം എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അത്രയ്ക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരുന്ന കൊച്ചാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങൾ ഓൾറെഡി പോസിറ്റീവ് ആണല്ലോ. പിന്നെ എന്ത് ചെയ്യും? ഈ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22 hours നമ്മുടെ കൂടെ തന്നെയുള്ള ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ആകെ ടെൻഷനായിരുന്നു. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു കേട്ടോ. വേറെ ആരും വിളിച്ച് പറഞ്ഞില്ല. വീട്ടിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അവരുടെ കൂടെ അല്ലേ ആർന്നേ. 72 hours ഉള്ളിൽ കോൺടാക്റ്റ് ഉണ്ടായ ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു നമ്മൾ പോസിറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. വേറെ ആരോടത്തും വിളിച്ച് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വിളിച്ചിരുന്നു എന്താ ഞങ്ങളോട് പറയാനിരുന്നേന്ന്. അപ്പോൾ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താ നമുക്ക് ഇപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഒന്നും സിംറ്റംസ് ഒന്നും ഇല്ല. പക്ഷേ നാളെ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം പേടിച്ചിട്ടാണ് കേട്ടോ പറയാതിരുന്നത്. അപ്പോൾ പക്ഷേ ദൈവം അനുഗ്രഹിച്ചിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ. എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടാണ് തോന്നുന്നത് ഞങ്ങൾക്ക് ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയത്ത് 24 hours ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ റിസപ്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ, ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. പിന്നെ നമ്മൾക്ക് ഫുഡ്, നമ്മൾ ലുലു ഫാമിലി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ മാത്രം ഹോട്ടലിലുണ്ടായിരുന്നുള്ള ഫുഡെല്ലാം ലുലുവിലൂന്നാണ് നമുക്ക് കൊണ്ടു തന്നിരുന്നത്. അപ്പം മജീദിക്കാണ് നമുക്ക് ഫുഡ് കൊണ്ടു തന്നിരുന്നത് കേട്ടോ. അതിന് മജീദിക്ക് അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊണ്ട് തന്നിരുന്നു കേട്ടോ. നമ്മളപ്പം പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓറഞ്ച്, കുറച്ചധികം ഓറഞ്ച് വാങ്ങിപ്പിച്ചു. പിന്നെ ചെറുനാരങ്ങ, വെളുത്തുള്ളി,
ഒക്കെ വാങ്ങിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. എന്നും ഡെയിലി ചെറുനാരങ്ങ വെള്ളം കുടിച്ചിരുന്നു, ഉപ്പ് പഞ്ചസാര എന്തെങ്കിലും ഇട്ട് കുടിച്ചിരുന്നു, പിന്നെ ഓറഞ്ച് കഴിച്ചിരുന്നു, എന്നും ഓറഞ്ച് കഴിച്ചിരുന്നു, മക്കൾക്കും കൊടുത്തിരുന്നു, ഞങ്ങളും കഴിച്ചിരുന്നു. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഹോട്ടലിലത്തെ റൂമൊക്കെ കാണിച്ചായിരുന്നു, ഹോട്ടൽ അപ്പാർട്ട്മെൻ്റ് ഒക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റൗ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവനിൽ 30 സെക്കൻഡ്സ് നമ്മൾ വെളുത്തുള്ളി വയ്ക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടും. ആ വെളുത്തുള്ളി നമ്മൾ കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി കഴിച്ചിരുന്നു. പിന്നെ താനെ ധാരാളം വെള്ളം കുടിച്ചിരുന്നു. ഈ ഭക്ഷണത്തോടൊപ്പം വെള്ളം കൊണ്ടുവന്നിരുന്നു. അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ വെള്ളം വാങ്ങിപ്പിച്ചിരുന്നു കേട്ടോ, വാങ്ങിച്ച് കുടിച്ചിരുന്നു. എല്ലാവരും കുറേ അധികം വെള്ളം കുടിച്ചിരുന്നു. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ നന്നായിട്ട് ഉറങ്ങി. അച്യുതനും ഉണ്ണിക്കുട്ടനും എക്സാംസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഈ എക്സാംസിന് പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം എക്സാമിൽ പഠിച്ചു, എക്സാം എഴുതി, റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. വേറെ പണിയൊന്നുമില്ല, നമ്മുടെ ഹോട്ടലിലല്ലേ. കുക്കിങ്ങൊന്നുമില്ല, ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ. ക്ലീനിങ് ചെയ്യാൻ പുറത്ത് അവർ വന്നില്ല. അപ്പോൾ നമുക്ക് മോപ്പ് തരാൻ പറഞ്ഞു. അപ്പോൾ അത് മോപ്പും ചൂലും തന്നിരുന്നു. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് പണികളുള്ളൂ, അല്ലാണ്ട് വലിയ പണികളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള പോലത്തെ അത്രയും പണികളൊന്നുമില്ല. അപ്പോൾ ഫുഡ് സമയത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നന്നായിട്ട് റെസ്റ്റ് എടുത്തിരുന്നു. പിന്നെ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ്സ് കഴിച്ചിരുന്നു കേട്ടോ. അതിൽ ധാരാളം കുടിച്ചിരുന്നു. ആ അതൊക്കെയാണ് ചെയ്തത്. പിന്നെ നല്ല നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങൾ ഹോട്ടലിൽ ചെയ്തിരുന്നത്. ഭക്ഷണമാണ് നമ്മുടെ മരുന്ന്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതാണ് നമ്മുടെ ശരീരത്തിന് നമുക്ക് രോഗപ്രതിരോധശേഷിയും എല്ലാം നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താ നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മുന്നേ തന്നെ നാട്ടിൽ വെച്ചിട്ട് പാല് കുടിച്ചിരുന്നു കേട്ടോ. രാത്രി കഴിക്കുന്നതായിട്ട് മുന്നേ ഒരു ഗ്ലാസ് പാല് എല്ലാവരും കുടിച്ചിരുന്നു. ആ പാലിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ കുടിച്ചിരുന്നത്. അപ്പോൾ ആ മഞ്ഞപ്പൊടിയുടെ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരുന്നിരിക്കാം ഞങ്ങൾക്ക് കോവിഡ് പോസിറ്റീവായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റും ഇല്ലാതിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും പറ്റുന്നവരൊക്കെ പാല് ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്, അല്ലെങ്കിൽ അര ഗ്ലാസ് കുടിക്കാൻ പറ്റുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ് കുടിക്കാം. അത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും സാറില്ല, കുറച്ച് മഞ്ഞപ്പൊടി എങ്ങനെയാണ് റോ ആയിട്ട് കുക്ക് ചെയ്യാത്ത മഞ്ഞപ്പൊടി, നമ്മൾ കറിയിലൊക്കെ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അറിയാം, പക്ഷേ കുക്ക് ചെയ്യാത്ത മഞ്ഞപ്പൊടി എങ്ങനെയെങ്കിലും കുറച്ച് ഒരു അര സ്പൂണ് ഇതിൻ്റെ ഡെയിലി നിങ്ങൾ കഴിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇനിയും സുരക്ഷിതരായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരുടെയും ലോക്ക്ഡൗൺ ആണ്, നാട്ടിലായാലും എവിടെയായാലും 1 വീക്ക് ലോക്ക്ഡൗൺ ആണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും അധികം പുറത്തിറങ്ങാതിരിക്കുക, അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാത്രം പുറത്തിറങ്ങുക, മാസ്ക് ധരിക്കുക, ഡബിൾ മാസ്ക് ധരിക്കാനാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫാമിലിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മെയിൻലി അതാണ്, സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ മനസ്സിലെ സന്തോഷമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം. അതെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുരക്ഷിതരായിട്ട് വീട്ടിലിരിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വ്യായാമം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യുക, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.